നമസ്കാരം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരേ സ്വരത്തിൽ മുന്നോട്ട് വന്നത് പി വി അൻവറും പ്രതിപക്ഷവും ഒക്കെ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വേള എ ഡി ജി പിയെ ആ സ്ഥാനത്തു നിന്നും മാറ്റും എന്നുള്ള ഒരു തോന്നലൊക്കെ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഈ ആവശ്യമുന്നയിച്ചവർക്കുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പിയെ തൊഴാൻ പോലും അനുവദിച്ചില്ല. വാർത്താസമ്മേളനത്തിൽ എ ഡി ജി പിക്ക് അനുകൂലമായ നിലപാട് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് എടുക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് സി പി ഐ കടുത്ത നിലപാടിലേക്ക് വന്നത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പലതവണ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കാണുകയും ഈ ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്തു. അതുപോലെ എൻ ഡി എഫ് കൺവീനറെ കണ്ടു, ഈ ആവശ്യം ഉന്നയിച്ചു. അവസാനം കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ നേതാക്കൾ അവസാന താക്കീത് എന്ന വിധത്തിൽ പറയുന്നത് ഇനി തങ്ങൾ സഹകരിക്കില്ല, തങ്ങളുടെ ഒരു സഹകരണം നിയമസഭയിലോ പുറത്തോ സി പി എമ്മിന് ഉണ്ടാകില്ല എന്നുള്ള കർക്കശ നിലപാടെടുത്തപ്പോഴാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ക്ലിഫ് ഹൗസിലേക്ക് പോവുകയും ഈ ഒരു തീരുമാനത്തിൽ ഒപ്പുവയ്ക്കുകയുമായിരുന്നു. എന്നാൽ എല്ലാവരും വിചാരിച്ചത് എ ഡി ജി പിയെ തലസ്ഥാനത്തു നിന്ന് മാറ്റും, അദ്ദേഹത്തെ ഡീപ്രൊമോട്ട് ചെയ്യും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ആർക്കും കേട് ഉണ്ടാകാത്ത രീതിയിൽ, അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോയത്. സി പി ഐ ആവശ്യപ്പെട്ട കാര്യം നടത്തുകയും ചെയ്തു. അതായത് ക്രമസമാധാന ചാർജിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, രണ്ട് പോസ്റ്റിൽ അദ്ദേഹത്തെ നിയമിച്ചിരുന്നു, ക്രമസമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ഇത് പോലീസ് ബറ്റാലിയനിൻ്റെ ചാർജും. രണ്ട് ചാർജുകളാണ് എ ഡി ജി പി അജിത് കുമാറിന് നൽകിയിരുന്നത്. അങ്ങനെ ക്രമസമാധാനത്തിൻ്റെ ചാർജിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. പകരം എ ഡി ജി പി മറ്റൊരു എ ഡി ജി പി ആയ മനോജ് എബ്രഹാമിന് ആ ക്രമസമാധാനത്തിൻ്റെ ചാർജ് കൊടുത്തു. കാരണം ഈ എ ഡി ജി പി അജിത് കുമാർ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾ എന്ന നില എന്നത് മനോജ് എബ്രഹാമാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് കൊടുത്തത്. എന്നാൽ എം ആർ അജിത് കുമാറിനെ അങ്ങനെ നോവിക്കാതെ അദ്ദേഹത്തിന് പോലീസ് ബറ്റാലിയനിലെ ചാർജിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. എന്ന് നീക്കുകയാണോ ചുമതലയിൽ മറ്റേ സ്ഥലം മാറ്റുകയാണോ എന്നൊന്നും ഉത്തരവിലില്ല. തൽക്കാലം ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നു എന്നത് മാത്രമാണ് പല പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത്. നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു കാര്യം, അതായത് ഈ ഇലക്ഷനിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുത്തത് എ ഡി ജി പി ആണ്. അങ്ങനെയാണ് പൂരം കലക്കിയത്. ആ പൂരം കലക്കിയത് കൊണ്ട് ഏറ്റവും അധികം അവിടെ പ്രശ്നമുണ്ടായത് അല്ലെങ്കിൽ ഏറ്റവും അധികം പേരുദോഷമുണ്ടായത് സി പി ഐക്കാണ്. സി പി ഐ ജയിക്കേണ്ട മണ്ഡലമാണ്, അവരുടെ കുത്തക സീറ്റായിരുന്ന മണ്ഡലമാണ്. അവിടേക്ക് സുരേഷ് ഗോപി വരികയും ജയിച്ചു കയറുകയും ചെയ്തു. അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ ഭാഗമായിട്ട് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും മോദിയും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗം, അല്ലെങ്കിൽ ആർ എസ് എസ് നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഉറപ്പ് ബി ജെ പിയിൽ നിന്നുമുണ്ടായി. പകരം തങ്ങൾക്ക് പാർലമെൻറ്റ് മണ്ഡലം, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ, തങ്ങൾ നിർത്തുന്ന ആൾ സുരേഷ് ഗോപി, അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്കായിരുന്നു. അങ്ങനെ ആ ഒരു നിലപാട് എടുത്താൽ മുൻകൈ എടുത്തത് എ ഡി ജി പി അജിത് കുമാറാണ്. അത്തരത്തിലുള്ള പല ചർച്ചകളും അദ്ദേഹം ആർ എസ് എസ് നേതാക്കളും ബി ജെ പി നേതാക്കളുമായി നടത്തി. അതിന് തെളിവുകൾ പുറത്തു ോടുകൂടിയാണ് എ ഡി ജി പിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ശക്തമായ നിലപാടിലേക്ക് സി പി ഐ വന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഈ തീരുമാനത്തിലൂടെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വിജയിച്ചത് എന്ന് തന്നെ പറയാം. അതായത് ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐയെ ഒന്ന് അനുനയിപ്പിക്കാനും കഴിഞ്ഞു. അതുപോലെ തന്നെ എ ഡി ജി പിക്ക് വലിയ പരിക്കില്ലാതെ അദ്ദേഹത്തെ നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ആശ്വാസം.